സീത പറയുന്നു, രാവണന് പോലും ഞാൻ മാപ്പ് നൽകിക്കഴിഞ്ഞു, പാപത്തിൽ നിന്ന് ഒഴിയുക ജന്മപ്രകൃതിയാണ്. രാവണൻ ആ വിധിക്ക് കീഴ്പ്പെട്ടു. ഒരുപക്ഷെ വിധി എന്നെയും എവിടെയെല്ലാമോ കൊണ്ടുപോവുകയാകണം. അങ്ങനെ ലങ്കയും എൻ്റെ അംശമായതുപോലെ തോന്നുന്നു. ഞാൻ ലജ്ജിക്കുന്നു. ഇടിഞ്ഞും വെന്തും പാതിയായ എടുപ്പുകൾ കാണുമ്പോൾ ഇന്നില്ലാത്ത ആ സ്വർണത്താഴികക്കുടം മനസ്സിൽ തെളിയുന്നു. രാവണന്റെ സ്വർണത്താഴികക്കുടം വന്ന നാളിൽ അന്നൊന്നും കണ്ണിൽ പതിഞ്ഞിരുന്നില്ല. നീ കൊളുത്തിയ തീയാളി കത്തിയപ്പോ ആ ചുവപ്പ് ഞാൻ കണ്ടു. ഹനുമാനോട് പറയാം, ഇപ്പോൾ എല്ലാം ഓർമ്മ വരുന്നു. ചുട്ട് കരിച്ചാണ് അഗ്നി ശുദ്ധി വരുത്തുന്നത്. ആ അഗ്നിയുടെ നിർമ്മമതയും ദ്രോഹവും മനുഷ്യത്വമില്ലായ്മയും രാമനിലും അവൾക്ക് താമസിയാതെ കാണേണ്ടി വന്നു. ഹനുമാൻ അതിന് മറുപടിയായി പറയുന്നു, ദേവിയെ പല ഭാവത്തിൽ അടിയൻ കണ്ടു, ഇപ്പോൾ പൂർണ്ണമായി കണ്ടെത്തുകയാണ് എന്ന്. അപ്പൊ അതാണ് സീത രാവണനെ കുറിച്ച് മതിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരാൾ തന്നെ ബലാത്കാരമായി കൊണ്ടുപോകാൻ തുനിഞ്ഞാൽ തല പൊട്ടി തെറിച്ചു പോകുമെന്നൊരു ശാപം വേദവതിയിൽ നിന്നും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, രംഭയെന്നോ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ സീതയ്ക്ക് ഇഷ്ടമായിട്ടല്ല, അല്ലെങ്കിൽ അഗാധമായി ഇഷ്ടമായത് കൊണ്ടാണോ ആർക്കറിയാം. രാമന്റേത് പോലുള്ള ഒരു ലോകത്തിൽ ഇഷ്ടം നിഷേധത്തിലൂടാതെ നിഷേധത്തിലൂടെ അല്ലാതെ ഒരു സ്ത്രീക്ക് എങ്ങനെയാ പ്രകടിപ്പിക്കാനാവുക? അതുകൊണ്ടും ആകാം അവൾ ശപിക്കാനോ തല പൊട്ടിത്തെറിപ്പിക്കാനോ ഒന്നും മുതിരാതെ രാവണനെ പിന്തുടർന്നു. രാവണനാണെങ്കിൽ രാമൻ പോലും ചെയ്യാത്ത അന്തസ് സീതയോട് കാണിക്കുകയും ചെയ്തു. രാമന്റെ അപരാധം അത്തോളം വലുതായിരുന്നില്ല രാവണന്റെ അപരാധം. ആരും തുണയില്ലാതെ വരിക്കാൻ ചെന്ന പെണ്ണിന്റെ മൂക്കും മുലയും വെട്ടുന്ന വിക്രമമായിരുന്നു രാമന്റെ വിക്രമം. രാമന്റെ സ്ത്രീ സങ്കല്പത്തിന്റെ പരിമിതിയും ആ പ്രവൃത്തിയിൽ ഉണ്ട്. ത്രയംബകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ബെൻ ഓക്രി എന്ന് പറയുന്ന നാടകവൃത്ത് ഒഥല്ലോ നാടകത്തെക്കുറിച്ച് ഒരു അതിമനോഹരമായിട്ടുള്ള വിമർശനം എഴുതിയിട്ടുണ്ട്. ഈ ഒഥല്ലോ നാടകത്തെക്കുറിച്ചുള്ള വിമർശനം ഇങ്ങനെയാണ്. ഒരു ദിവസം ഒഥല്ലോ നാടകം കാണാൻ ചെന്നാൽ സാധാരണഗതിയിൽ ഒഥല്ലോ ആയിട്ട് അഭിനയിക്കുക വെള്ളക്കാരാണ്. ആ പ്രത്യേക ദിവസം ഒഥല്ലോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു കറുത്ത വർഗക്കാരനാണ്, നീഗ്രോയാണ്. അപ്പോഴാണ് അയാൾക്ക് എന്താണ് ഒഥല്ലോ എന്ന് മനസ്സിലായത് എന്ന് ബെൻ ഓക്രി പറയും. വംശത്തിൻ്റെ ആ സങ്കോചങ്ങളാണ്, ആ സന്ദേഹങ്ങളാണ്, ആ ധീരതയില്ലായ്മയാണ് താൻ ഈ ഒഥല്ലോ നാടകം എന്നത് ബെൻ ഓക്രി ഈ നീഗ്രോ നായകനായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ദളിതരാരെങ്കിലും ലങ്കാലക്ഷ്മി പോലെ ഒരു കാവ്യം അവരുടെ വേദിയിൽ ആവിഷ്കരിച്ചാൽ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും സി എം ശ്രീകണ്ഠൻ നായരുടെ രാവണ എത്രമേൽ അവരെ പ്രതീക്ഷിക്കുന്നു, ആ വിജയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാശ്മീർ സ്വാതന്ത്ര്യം കിട്ടണം എന്ന് വിചാരിക്കുന്ന നല്ലവരായ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അവർ രംഗാലക്ഷ്മി അവതരിപ്പിച്ചാൽ അത് ലോകത്തിനോട് പറയും, ആ നമ്മളാകുന്ന അധീശരാൻ ഇങ്ങനെ തുലയുന്ന ആ ജനതയ്ക്ക് സ്വന്തം രാജ്യം വേണം എന്ന്. കാരണം അങ്ങനെ തുലഞ്ഞില്ലാതായ ഒരു വംശത്തിനെ പ്രതി സംരക്ഷിച്ച ആളാണ് രാവണൻ. അങ്ങനെ തുലഞ്ഞില്ലാതായ ഒരു വംശത്തിന് വേണ്ടി തൻ്റെ നേട്ടങ്ങളൊക്കെയും അവർക്കുള്ള നേട്ടമായിരുന്നു. സീതയെ അപഹരിച്ചു കൊണ്ടുവന്നപ്പോഴും താനായിട്ടൊരു കുറ്റം ചെയ്തു എന്ന് ലങ്കാലക്ഷ്മിയിലെ രാവണൻ കരുതുന്നില്ല. തൻ്റെ വംശത്തിനു വേണ്ടി സകല രത്നങ്ങളും താൻ അപഹരിച്ചിരിക്കണം എന്ന് അയാൾ വിചാരിച്ചു. അപഹരിക്കുകയല്ല, മറിച്ച് തന്നിൽ നിന്ന് അപഹരിച്ചതാണ് സകലതും, അതിനാൽ തിരിച്ചു പിടിക്കണം എന്ന് രാവണൻ കരുതി. അതുകൊണ്ട് രാവണനിലൂടെ ഈ കൗണ്ടർ റവല്യൂഷൻ നിശ്ചയമായിട്ടും വരും. പിന്നെ ഈ കൊളംബസ്
റെഡ് ഇന്ത്യൻസിനെ ആദ്യം കണ്ട ഭാഗമുണ്ട്. റെഡ് ഇന്ത്യൻസിനെ ആദ്യം കണ്ടപ്പോൾ ഇദ്ദേഹം വിചാരിച്ചിരുന്നു വർജിനിന്റെയും മറ്റും കൃതികളിലും ഒക്കെ കണ്ടിട്ട് ഭയങ്കര മോൺസ്റ്റേഴ്സ് ആയിരിക്കും ഈ റെഡ് ഇന്ത്യൻസ് എന്ന് വിചാരിച്ചത്. അങ്ങനെ മോൺസ്റ്റേഴ്സ് ആയിരിക്കും എന്ന് വിചാരിച്ച് വന്ന് കണ്ടപ്പോൾ അങ്ങനെയുണ്ട് റെഡ് ഇന്ത്യൻസ്. റെഡ് ഇന്ത്യൻസ് അദ്ദേഹം പറയുക, വെരി വെൽ ബിൽറ്റ്, ഓ വെരി ഹാൻഡ്സം ബോഡീസ് ആൻഡ് ഫൈൻ ഫേസസ്. അങ്ങനെ അതിശയപ്പെടുക ഇവരുടെ ഒരു സൗന്ദര്യവും. പിന്നെ എപ്പോഴാണ് അവർ വിരൂപരായി തുടങ്ങിയത്? റെഡ് ഇന്ത്യൻസ് വിരൂപരായി തുടങ്ങിയത് വൈദികന്മാർ, ക്രിസ്തുമത പ്രവാചകന്മാർ അവിടെ വന്ന് ആദാം എന്ന വെളുത്തവനാണ്, ക്രിസ്തുവിനാൽ നിർമ്മിക്കപ്പെട്ടവൻ എന്ന സത്യം അവിടെ എത്രയും പ്രചരിപ്പിച്ച് വെളുത്തവനല്ലാത്തവരൊക്കെ പാപം ചെയ്തവരായി മാറി. റെഡ് ഇന്ത്യൻസ് മുഴുവനും പാപികളായി മാറി. അപ്പോഴ് അതുപോലെ പാപികളായി തീർന്ന ഒരു ജനവർഗത്തിന്റെ അധിനായകൻ ആയിരുന്നു രാവണൻ എന്നും അർത്ഥം. ഇനി സിയാറ്റിൻ മൂപ്പന്റെ വാക്കുകൾ കേൾക്കുക. കാറ്റിളകുന്ന കടൽത്തിരകൾ കാലിന്റെ ചിപ്പികൾ മൂടി അകത്തട്ടിനെ പൊതിയും പോലെ ഞങ്ങളുടെ ജനങ്ങൾ ഈ നാടിനെ പൊതിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം കടന്നു പോന്നിട്ട് വളരെ നാളുകളായി. ഞങ്ങളുടെ വംശങ്ങളുടെ മഹത്വവും മറക്കപ്പെട്ടതുപോലെയായി. ഞങ്ങളുടെ അകാല നാശത്തെപ്പറ്റി ഞാൻ വിലപിക്കുകയല്ല, അതിനെ ത്വരിതപ്പെടുത്തിയതിന് എൻ്റെ വെളുത്ത മുഖമുള്ള സഹോദരങ്ങളെ ഞാൻ പഴിക്കുകയുമില്ല. കാരണം ഞങ്ങളുടെ മേലും കുറച്ചെല്ലാം പഴിചാരേണ്ടതുണ്ട്. വാസ്തവമോ കൽപ്പിതമോ അന്യായങ്ങൾക്കെതിരെ തിരിച്ചടിക്കാനായി ഞങ്ങളുടെ യുവാക്കൾ അവരുടെ മുഖങ്ങളെ കടുത്ത ചായം കൊണ്ട് വികൃതമാക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളും കറുത്തവയും വികൃതങ്ങളുമായിത്തീരുന്നു. അവരുടെ ക്രൂരത കഠോരത കറുത്തതും അതിരുത ഇല്ലാത്തതും ആയിത്തീരുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ആളുകളെ സ്നേഹിക്കുകയും ഞങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അവന്റെ വെളുത്ത മനുഷ്യനെ തന്റെ ശക്തങ്ങളായ കരങ്ങൾ കൊണ്ട് സ്നേഹത്തോടെ പൊതിഞ്ഞ് അച്ഛൻ കുഞ്ഞിനെ എന്ന പോലെ സ്നേഹിക്കുന്നു. പക്ഷേ അവൻ തന്റെ ചുവന്ന മക്കളെ കൈവിട്ടു. അവൻ നിങ്ങളെ ദൈനംദിനം ശക്തിയേറിയവരാക്കുന്നു. താമസിയാതെ ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കും നിങ്ങൾ. സിയാറ്റിൻ മൂപ്പൻ അമേരിക്കൻ പ്രസിഡന്റിന് അയച്ച കത്ത്. പക്ഷെ എന്റെ ആളുകൾ കുത്തിയൊലിച്ച് താണുപോകുന്ന ഒരു വേലിയേറ്റം പോലെയാണ്. ഇനിയൊരിക്കലും ഉയർന്നു വരികയില്ലാത്ത ഒരു ഇറക്കം. ആ ഇറക്കം ലോകത്തെവിടെ നടക്കുമ്പോഴും അവിടെ രാവണനെ പോലെ കൗണ്ടർ കൾച്ചറിന്റെ ഒരു നായകന് ഒരുപാട് ചെയ്യാനുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് എം വി നാരായണൻ പറഞ്ഞതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. അതിന് രാഷ്ട്രീയമായ അന്തരാർത്ഥമുണ്ട്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ചാർമിനാറിനെ കുറിച്ചൊരു പരസ്യമില്ലേ, പഴയ പരസ്യമാണ്. എ മാൻ ലൈക്ക് യു നീഡ്സ് ചാർമിനാർ. നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് ചാർമിനാർ തന്നെ വേണം. അതുപോലെ ടാലൻ്റുള്ള ഒരു നടന് രാവണവേഷം തന്നെ കിട്ടണം അല്ലേ. എൻ എസ് മാധവൻ്റെ കാർമൻ തൻ്റെ നായകനെ, ആ നായകനെ സ്നേഹിക്കാൻ കാരണം ആ വേഷം കണ്ടിട്ടാ. അയാൾ വെറും വേഷമാണ് എന്ന് കണ്ടപ്പോൾ അവൾ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അത്ര കടുത്ത വേഷമായിരുന്നു രാവണൻ എന്നോർക്കുക. ഈ അവസരം തന്നതിന് റഷ്യയ്ക്ക് പ്രത്യേകം നന്ദി. കേൾക്കാൻ കലാധരനും വത്സമാഷ്ടം എല്ലാവർക്കും.